വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ആ സീനിന്റെ അവസാനം ലാലേട്ടൻ എന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം ലാലേട്ടൻ കയറി കാല ചവിട്ടി, വീണ്ടും ഫ്രാക്ചറായി. അതിൻ്റെ 65 പേജോ മറ്റോ ആണ് ആ സീനെന്ന് പറയുന്നത്. അതിലൊരു 3-4 പേജാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ജോഷേട്ടന് പോലും അറിയില്ല അടുത്ത് എന്താണെന്നുള്ളത്. ആ 4-5 പേജാണ് ആദ്യം എഴുതന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിരുന്ന് പുള്ളി എഴുതുകയാണ് ഞങ്ങളിവിടെ അഭിനയിക്കുമ്പോൾ. ആ സക്കീർ ഭായി മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എവിടെ ഒന്ന് ഇരിക്കുമ്പോൾ, ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായി, അതോ ഒരുമാതിരി എന്തൊരു ഡയലോഗാണ് ചോദിക്കേ. ഇനി അപ്പോൾ അവിടെ ഇരുന്ന് അത് പഠിക്കുകയാണ്, ഡ്രസ് കൂട്ടാണ് അവിടെ ഇരുന്ന് അത് പഠിച്ച് അങ്ങനെ അടുത്ത്. അപ്പോഴത്തേക്ക് ജോഷി ഏട്ടനോ സൂം ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. സൂം ലെൻസിൽ ഫുൾ സീൻ സൂം ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം എങ്ങനെയാണ്, നമുക്കിപ്പോൾ മോണിറ്റർ ഉണ്ട്, അന്നതില്ല. അച്ഛനെ അവസാന സമയത്ത് കുറേ സിനിമകൾ നഷ്ടപ്പെടുന്നെങ്കിൽ അച്ഛൻ എന്ത് നഷ്ടപ്പെടാനായിട്ടും, ഒരു രോമം പറിച്ചു കളയുന്നത് പോലെയുള്ളൂ അച്ഛനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വേഷങ്ങൾ അച്ഛനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ തിലകൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചു, ഷമ്മിയുടെ ഫ്രണ്ടായിട്ട് ഞാൻ അഭിനയിച്ചു, ഇനി എനിക്ക് ഷമ്മിയുടെ മോൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കണം. അത് ബാബു പറഞ്ഞിട്ടുള്ള വാചകമാണ്, ഞാൻ ഈ പറയാത്ത വാചകങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടല്ലേ അവൻ, അതൊന്ന് നമുക്ക് ചോദിച്ചു. പ്രജ എന്ന് പറയുന്ന മൂവി, അതിൽ വളരെ ശക്തമായിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വൈറലാവുന്നുണ്ട് ഈ ഇടയ്ക്കും ത്രൂ ഔട്ടായിട്ടും. ഇതിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ സക്കീർ ഭായ് ആ ഡയലോഗ് ആക്ച്വലി അത് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെ അത് ചെയ്തപ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശരിക്കും? ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ അതിനകത്ത് കുറിച്ച് ഒരു കമൻറ്റ് ഒരു പോസ്റ്റ് ചെയ്തേക്കുന്ന കേട്ടു. വേറെ ആ കേട്ട് ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ അടി കൊടുക്കാൻ തോന്നുന്നു ഡയലോഗ്, കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉടപ്പുറന്നുള്ള ഇടിപ്പിൻ്റെ ബലം, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്, അത്ര ഒരു എന്താ പറയുന്ന ഒരു 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 വൃത്തികെട്ട ഡയലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു അസഭ്യം സഭ്യമായ ഡയലോഗ് അല്ല മീനിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയലോഗ് അത്ര ആളുകളത് ഉള്ളിൽ ഏറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആ പടത്തിലേക്ക് ഞാൻ എത്തിയത് ഏതൊരു വലിയ രസകരമായ സംഭവമാണ്. കാര്യം 97 തോന്നുന്നു എൻ്റെ അച്ഛനൊരിക്കൽ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 8 പുള്ളി കോമ സ്റ്റേജിൽ മരണം എന്നൊക്കെ അങ്ങനത്തെ ഒരവസ്ഥ, ഞങ്ങൾ അവിടുന്ന് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വലിയ വിഷയമായതാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്, നമ്മുടെയൊക്കെ തലമുറയിലുള്ളത്. പുതിയ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റാതില്ലായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി, എൻ്റെ കാലൊടിഞ്ഞിരിക്കുക. ആ അച്ഛൻ്റെ കൊണ്ടുവന്ന് ഞാൻ ആ കാറിൻ്റെ വെളിയിൽ ഇങ്ങനെ കാലിങ്ങനെ മോക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കാറിൻ്റെ വെളിയിൽ ഇരിക്കുമ്പോഴാണ് ജോഷി സാറിൻ്റെ ഫോൺ കോൾ വരുന്നത്. ജോഷി സാർ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. കാര്യം എന്നെ ജോഷി സാർ 2 പടത്തിലെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ 10 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പടങ്ങളിലൊക്കെ ഇപ്പോൾ അത് എന്താണ് ആദ്യം അഭിനയിച്ച എന്താണ് ധ്രുവം അല്ലേ, ധ്രുവം അതിന് മുമ്പ് കൗരവർ എൻ്റെ ഡബ്ബിങ്ങേ ഉള്ളൂ, അഭിനയിച്ചിട്ടില്ല. ധ്രുവം മുതൽ, ധ്രുവത്തിലേ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ധ്രുവം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളിലും, ഈ 2 ഒഴിച്ചല്ല ബാക്കി എല്ലാ പടത്തിലും പുള്ളിയുടെ അസിസ്റ്റൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ മാനേജേഴ്സിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ട് അവിടെ എന്നെ ഒന്ന് വിളിക്കാൻ പറ അങ്ങനെയാണ്. അപ്പം ഞാൻ ഉടനെ പുള്ളിയെ വിളിക്കും. ചിലപ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ഫോണിൽ വിളിക്കും. ചേച്ചി ആയിരിക്കും ഫോൺ എടുക്കുന്നത്, എടുത്തിട്ട് കൊടുക്കും. ആ എടാ അതെ ഒരു വേഷമുണ്ട്, നീങ്ങ് പോര്. ഞാൻ പറഞ്ഞു ഇന്ന് പെട്ടിയെടുക്കണം. ഞാൻ അതേ ചോദിക്കും അത്രേ ഉള്ളൂ, ഇന്ന് പെട്ടിയെടുക്കണം ചേട്ടാ. എത്ര ദിവസം ഉണ്ട്? ആ നീ ഒരു 1 പിടിച്ചു. ഓ പിറ്റേ ദിവസം വണ്ടി കയറും അവിടെ ചെല്ലും. അത് ഒരു അങ്ങനെയൊക്കെയാണ്. ആ ലേലവ എന്നൊക്കെ പറഞ്ഞ തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. ഓ അങ്ങനെ ഈ പറയുന്ന ഒരു മുൻവിധിയോടുകൂടി ആയിരിക്കില്ല ജോഷിയേട്ടൻ്റെ 1 ഞാൻ ചെയ്തിട്ടുള്ളത്, ഈ പാപ്പനൊഴിച്ച്. എന്നെ ഈ 2 എന്ന് പറഞ്ഞത്, 1 പ്രജ, അതിൽ ജോഷിയേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് നീ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ പാപ്പനാണ്. അതിൽ എന്നെ എനിക്ക് ആ എനിക്ക് പറഞ്ഞാൽ ത്രില്ലെന്നൊക്കെ പറയത്തില്ലേ ജോഷിയേട്ടൻ, എനിക്കത് പണ്ട് മുതലേ ആദ്യത്തെ പടത്തിലുണ്ടായിരുന്നു. ഈ ജോഷി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ, പിന്നെ ഈ ജോഷിയേട്ടൻ വിളിച്ചിട്ട് ജോഷിയേട്ടൻ ഈ പറയുമ്പോൾ ഉണ്ടാകുന്ന പുള്ളിയുടെ മനസ്സിലിങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, എടാ എനിക്ക് ആ വേഷം, അതൊരു ആ പുള്ളിക്ക് ആ വേഷത്തിൻ്റെ ഒരു ആകത്തുക പുള്ളി ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്
എങ്ങനെ ആ സാധനത്തിനെ ഷൂട്ട് ചെയ്തെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഒരുമാതിരി എന്താണ് നമ്മൾ ഈ പറയത്തില്ല ഒരല്പം ഒരു ഒരു സൈക്കോ ലൈൻ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ജോഷേട്ടനോട് എടാ അതെ ഒരു ഒരു അണപ്പും ആവേശത്തോടു കൂടിയാണ് ഒരു കൊച്ചു പിള്ളേരുടെയൊക്കെ ഒരു ആവേശത്തോടു കൂടിയാണ് ജോ സാർ വിളിച്ചിട്ടെന്ന് അതിൻ്റെ അത് പറയുന്നത് നീ എന്താലോചിക്കാനുണ്ടെങ്കിൽ ചെല്ലേന്നെ വിധേയത്വം അവിടെ ചെന്നാൽ വിധേയത്വം സർ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഏത് തലത്തിലാണ് കാണേണ്ടതെന്ന് പറയാൻ പറ്റില്ല അത് അങ്ങനെ ചെന്നത് പടം തന്നെയാണ് ഈ പറഞ്ഞ പ്രജ എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ആ പടത്തിൽ ശ്രദ്ധിച്ചറിയാം ഞാൻ ആ കാറിൽ എന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടിൽ ആ ബെൻസ് കാറിൽ നിന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഈ വലത്തെ കാലാണ് കാണുന്നത് ആദ്യം അതിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ് ഒറിജിനലിൻ്റെ എൻ്റെ ഒറിജിനൽ കാല് അതതിൻ്റെ അവസാനം അത് കഴിഞ്ഞിട്ട് ആകത്തെ ലാലേട്ടനോടുള്ള സീനില്ലേ ഈ പറഞ്ഞ ഈ ഡയലോഗൊക്കെ ഉള്ള ആ സീനിൻ്റെ അവസാനം ലാലേട്ടൻ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം ലാലേട്ടൻ കയറി ഈ കാല ചവിട്ടി വീണ്ടും ഫ്രാക്ചറായി അറിഞ്ഞോണ്ടല്ല ഞാൻ ഇതൊന്നല്ല അന്ന് രാത്രി പിറ്റേ ദിവസം ഷൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അന്ന് രാത്രി അതിന് എന്താണ് കോതമംഗലത്ത് ഉള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് അവർ ഹസ്ബൻഡും വൈഫും ഈ ആയുർവേദ ഡോക്ടേഴ്സാണ് അവർ രണ്ടുപേരും കൂടി ഇത് കാര്യം വലിച്ച് ശരിക്കൊക്കെ ചെയ്ത് അതുകൊണ്ടേ ഷൂട്ടിങ് അങ്ങനെ ഷൂട്ട് ചെയ്തൊരു സീനാണത് ഈ പറഞ്ഞ പ്രജയിലെ ആ സീനാണ് ഒത്തിരി എഫേർട്ട് ഇടേണ്ടി വരെ 6 ദിവസമാണത് രഞ്ജി പണിക്കർ എന്ന് പറയുന്ന റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സീനിൽ ആദ്യം ഞാൻ ആ ഫസ്റ്റ് ഡേ ഞാൻ നമ്മളൊക്കെ ആ ചെല്ലുമ്പോൾ ആദ്യത്തെ ആ ഒരു രണ്ട് അതിൻ്റെ 65 പേജോ മറ്റോ ആണ് ആ സീനെന്ന് പറയുന്നത് അതിലൊരു 3-4 പേജാണ് പുള്ളി എഴുതിയിട്ടുള്ളത് ജോഷേട്ടന് പോലും അറിയില്ല അടുത്ത് എന്താണെന്നുള്ളത് ആ 4-5 പേജാണ് ആദ്യം എഴുതന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിരുന്ന് പുള്ളി എഴുതുകയാണ് ഞങ്ങളിവിടെ അഭിനയിക്കുമ്പോൾ അങ്ങനെ അത് അങ്ങോട്ട് ആ ഫസ്റ്റ് ഡയലോഗ് മറ്റേ സിഗരറ്റ് വലിച്ചിട്ട് അതൊക്കെ തട്ടിയിടുന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നു ആ സക്കീർ ഭായി മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായി ഇരിക്കുന്ന പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ സാർ നമ്മുടെ മോർ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ ഫേസ് ടു ഫേസ് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡിങ്ങിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുവരെയാണ് എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സീനം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി വന്നു ഇതാ 5 പേജ് വീണ്ടും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അതോ ഒരുമാതിരി എന്തൊരു ഡയലോഗാണ് ചോദിക്കേ ഇനി അപ്പോൾ അവിടെ ഇരുന്ന് അത് പഠിക്കുകയാണ് ഡ്രസ് കൂട്ടാണ് അവിടെ ഇരുന്ന് അത് പഠിച്ച് അങ്ങനെ അടുത്ത് അപ്പോഴത്തേക്ക് ജോഷി ഏട്ടനോ സൂം ലെൻസാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക നിങ്ങൾക്കൊക്കെ മനസ്സിലാകും സൂം ലെൻസിൽ ഫുൾ സീൻ സൂം ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്രെയിം എങ്ങനെയാണ് നമുക്കിപ്പോൾ മോണിറ്റർ ഉണ്ട് അന്നതില്ല ആകെ അറിയാവുന്നത് ജോഷിയേട്ടൻ ഫ്രെയിം നോക്കാറൊന്നുമില്ല പുള്ളി ഫ്രെയിം ഇത്രയും പറയും അതായത് ക്യാമറമാന് മാത്രം അറിയാവുന്നത് എവിടെയാണ് അപ്പോൾ സഞ്ജീവ് ശങ്കറാണ് ക്യാമറ ഞാൻ ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഞാൻ സുഹൃത്തുക്കളാണ് ഇങ്ങനെ ചോദിക്കും ഓത്രയുള്ളെന്ന് മനസ്സിലായില്ലേ അവൻ അവിടെ ഇരുന്ന കാര്യം ജോഷിയേട്ടൻ ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ കാണിക്കും അതിൻ്റെ അർത്ഥം ക്ലോസ് ആണ് ടൈറ്റ് ആണ് അപ്പൊ പിന്നെ നമ്മൾ ആ ടൈറ്റ് ക്ലോസിനനുസരിച്ച് വേണം അഭിനയിക്കാനായി പിന്നെ 3-4 ഷിഫ്റ്റ് ഫോക്കസ് ഷിഫ്റ്റ് കാര്യം അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് അവിടുന്ന് കൊച്ചിൻ്റെ ഇക്ക ഇങ്ങനെ എൻ്റർ ചെയ്യും അപ്പോൾ അവിടുന്ന് ലാലേട്ടൻ ഇങ്ങനെ കൈ കാണിക്കും അപ്പോൾ ഇങ്ങനെ കൈ തടയും അപ്പോഴത്തേക്ക് ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായി എന്ന് പറഞ്ഞ് ഞാൻ തിരിയണം ഇതെല്ലാം ഒറ്റ ഷോട്ടാണ് ഇതെല്ലാം ഫോക്കസ് ഷിഫ്റ്റിലാണ് അതാണ് ജോഷീസ് മാജിക് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ആ സീൻ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സീനാണത് ആ സീൻ പിന്നെ വിജയിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങുന്നത് തന്നെ ഞാനതിന് ഞാൻ പറഞ്ഞല്ലേ വിധേയൻ അതെ ആ വിനീത വിധേയനായിട്ട് ഞാൻ അത് ചെയ്തു കോൺട്രിബ്യൂഷൻ പറഞ്ഞ പോലെ ശബ്ദത്തിന്റെയും അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം പക്ഷെ ഈ പറയുന്നതാണ് ആ സീനിന്റെ ആകത്തുക അത് ജോഷിയേട്ടൻ്റെ മാജിക് തന്നെയാണ് ഇപ്പം അച്ഛൻ്റെ കാര്യം പറയുന്നത് അച്ഛൻ ചെയ്ത ക്യാരക്ടറിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കാവുന്ന എല്ലാം ഓർമ്മിക്കുന്ന എങ്കിൽ കൂടി സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഒത്തിരി പടമുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് കാട്ടുകുതിര അച്ഛൻ്റെ അഭിനയ മികവ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം കാട്ടുകുതിരയാണ് പെരുന്തച്ഛനാണോ അല്ല പെരുന്തച്ഛൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പടമല്ല ഞാൻ അച്ഛനോട് തന്നെ പറഞ്ഞിട്ടുണ്ടത് അതില് അച്ഛന് വശമില്ലാത്ത ചില വശങ്ങളുണ്ട് അതിനകത്ത് സംഗീതം അവിടെ അച്ഛനൊരിച്ചിരി
അതിന് ആ കല്ലില് സംഗീതത്തിലെ സ്ഥാനം നോക്കുന്ന ഒരു ഇതൊക്കെയുണ്ട്. നൊട്ടേഷൻ ആണത്. പെരിന്തച്ചൻ കല്ലിൽ സംഗീതം ഉണ്ടാക്കിയവനാണ്. എനിക്ക് തോന്നുന്നു ശുചീന്ദ്രത്വം മറ്റോ ആണെന്നോ തൂണുകളിൽ സപ്തസ്വരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സരിക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കും. അത് പെരിന്തച്ചൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കല്ല് നോക്കുന്നതാണ് സീൻ എന്ന് പറയുന്നത്. അത് ഒറിജിനൽ സൃഷ്ടിയാണത്. അത് അയാൾ നടത്തിയതിന്റെ തെളിവാണത്. അതിനോട് അച്ഛൻ എത്ര നീതി പുലർത്തിയിട്ടുണ്ട്. അത് സംവിധായകൻ നോക്കേണ്ടതാണത്. സംവിധായകനും ആ ഭാഗത്തെക്കുറിച്ചുള്ള അജ്ഞത ഉണ്ടാകാമായിരിക്കാം. അതുകൊണ്ട് സംഭവിച്ചു അതായിരിക്കാം. അതിനെപ്പറ്റി അച്ഛൻ്റെ കുഴപ്പമായിട്ടതിനെ പറയല്ല ഞാനത്. അച്ഛനെ ആ ഭാഗം ആ രീതിയിൽ അന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, അങ്ങനെ. അത് തിലകനായതുകൊണ്ട്. അത് മറ്റൊരു നടനാണെങ്കിൽ അതൊരു തെറ്റായിട്ട് ഞാൻ പറയില്ല. ഓക്കെ. ഇപ്പം മലയാള സിനിമയെ നോക്കുവാണെങ്കിൽ, മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി, മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഒരു വേണ്ടത്ര പരിഗണന അച്ഛന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പം ഷമ്മി തിലകൻ എന്ന് പറയുന്ന ആക്ടർ കിട്ടിയില്ല എന്ന് പറയുന്നതിനോട് ശരിയുണ്ടോ? അങ്ങനെ പറയുന്നത് 100% ശരിയാന്ന് പറയാൻ പറ്റില്ല. കാരണം മലയാള സിനിമ തിലകനെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മലയാള സിനിമ ഏറ്റവും കൂടുതൽ പരിഗണിച്ച നടനാണ് തിലകൻ. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന 10-15 അവാർഡുകൾ. അത് പരിഗണിക്കാത്ത ഒരാൾക്ക് കിട്ടൂ? പക്ഷേ അദ്ദേഹത്തിനെ എന്താണ് നമ്മൾ സീ, എൻ്റെ അച്ഛനെന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു കലാപരമായ കാര്യങ്ങളിലെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാനൊക്കെ അവിടെ നിന്ന് പഠിച്ച് ഗ്രാജുവേഷനും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്കൊക്കെ ഇങ്ങനെ പറ്റുക. പക്ഷേ അടുത്ത തലമുറയ്ക്ക് അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഒരു ട്രെയിനിങ്ങിനെ മിസ് ചെയ്തു. അത് അതുകൊണ്ട് തന്നെ നഷ്ടം അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണ്. എനിക്കൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നോക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ തിലകൻ എന്ന് പറയുന്ന ആ ഒരു ഈ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടമായത് അടുത്ത തലമുറയ്ക്കാണ്. അടുത്ത തലമുറയ്ക്ക് അത് ആർജിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കത് ഹൃദിസ്ഥമാക്കാനായിട്ടുള്ള, അദ്ദേഹത്തെ അറിയാനായിട്ടുള്ള അവസരം, നിഷേധം, അത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വലിയ തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവസര നിഷേധം. അപ്പോൾ എനിക്ക് സിനിമകൾ നഷ്ടപ്പെടുത്തിയെന്നോ അച്ഛന് സിനിമകൾ നഷ്ടപ്പെടുത്തി, അച്ഛന് ഈ അവസാന സമയത്ത് കുറേ സിനിമകൾ നഷ്ടപ്പെടുന്ന അച്ഛൻ എന്ത് നഷ്ടപ്പെടാനോ? ഒരു രോമം പറിച്ച് കളയുന്നത് പോലെയുള്ളു അച്ഛനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വേഷങ്ങൾ അച്ഛനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ 10-12 വീട്ടിലിരിക്കുന്ന ഒരു അവാർഡ്സിന്റെ ഒരു ഇത് തന്നെയാണ്. അതുപോലെ ആളുകളുടെ ഉള്ളിലിരിക്കുന്ന അതൊന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കല്ലോ. പക്ഷേ പുള്ളിയുടെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു? ഇതടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണമെന്നായിരുന്നു. അതാണ് അവിടെ നിഷേധം ഉണ്ടായിരിക്കുന്നത്. അവർക്കുള്ള അവസര നിഷേധമാണ് ഉണ്ടായത്. കറക്റ്റ്. അതാണ് എൻ്റെ പാഠം. അതാണ് മിസ് ചെയ്തതും. ആ ഒരു ഞാൻ അതിനാണ് ഞാൻ ഫൈറ്റ് ചെയ്തതും. അല്ലാതെ എൻ്റെ അവസര നിഷേധത്തിനോ ഒന്നും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതിനൊരു ബോധവും ഇല്ല. അതിന് ബോധം കെട്ട് വീഴാനോ അതിനൊന്നും ഞാൻ ബോധവും ഇല്ല. ഈ തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിൽ ഓർത്ത ഒരു പടത്തിനെ പറ്റി എനിക്ക് പറയണമെന്നുണ്ട്. ഇവിടെ പറയുകയാണ്, കസ്തൂരിമാൻ എന്ന് പറയുന്ന മൂവി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ വ്യക്തിനെ ഒന്ന് ഇടിക്കണം, എങ്ങനെ ഈ വ്യക്തിയോടുള്ള ദേഷ്യം നമുക്ക് ഈ നമ്മൾ ഈ വീട്ടിലിരുന്നാണെ കാണുന്നില്ല, തിയേറ്ററിലിരുന്ന് കാണുന്നില്ല, നമ്മൾ ആ ചേർന്നാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു പഞ്ച് ചെയ്യണമെന്ന് ഭയങ്കരമായ അതിയായ ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അത് ആയതിൻ്റെ റീസൺ അത് അത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ തോന്നുന്നത് പോലും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം ഇപ്പോഴും ആൾക്കാരെടുത്ത് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ എസ്പെഷ്യലി പറയുന്ന ലോഹിതദാസ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഒത്തിരി രസകരമായ സംഭവം ഉണ്ട് അതിനത്. പക്ഷെ ആ പടത്തിൽ നിന്നുള്ള ഈ കഥാപാത്രങ്ങളെ നടൻ ആ കഥാപാത്രങ്ങളാണ്, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവമാണ് ആ നടനും എന്ന് വിചാരിച്ചിരിക്കുന്ന
ചില സമൂഹ ചില ആൾക്കാരുണ്ട്. കറക്റ്റ്. അങ്ങനെ ഒരു എനിക്കൊരു വലിയ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചുകൂടി. അത് വലിയ ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവനെ പോയിട്ട് ഒരു പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ രണ്ട് തെറി പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം തീർക്കാം. ഒരു സ്കൂൾ ഫംഗ്ഷനിൽ ഒരു ഭയങ്കര വിഷമം ഉണ്ടായി, ഞാൻ കണ്ണൊക്കെ നിറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഫുഡ് കൊടുക്കാൻ. അതെ, അപ്പൊ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വിഷയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സത്യം പള്ളിമുക്കിലെ കൊല്ലത്തെ ഒരു സ്കൂളിൽ ഫംഗ്ഷൻ പോയപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഈ എന്നെ ഈ പടത്തിൽ കസൂരിമാനിലേക്ക് ലോഹേട്ടൻ അറിയാമല്ലോ, അച്ഛനും ലോഹേട്ടൻ, അച്ഛനാണ് ലോഹേട്ടൻ, അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്നെ ചെങ്കോൽ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത് തന്നെ ലോഹേട്ടന് മുരളിച്ചേട്ടനായിരുന്നല്ലോ ഈ കിരീടത്തില് പോലീസ് ഓഫീസർ ചെയ്തുകൊണ്ട്. അപ്പൊ മുരളിച്ചേട്ടൻ അന്നേരം അത് കഴിഞ്ഞിട്ട് അപ്പൊ പുള്ളി ഹീറോ ആയിട്ടുള്ള ലെവലൊക്കെ പോയപ്പോ ചെങ്കോല് വന്നപ്പോഴത്തേക്ക് മുരളിച്ചേട്ടനെ അതുപോലത്തെ ഒരു അത്ര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടല്ല. അപ്പൊ പുള്ളിക്ക് അതിനെ അങ്ങനെ ഒരു എന്നിട്ട് വന്നപ്പോ എന്തോ പുള്ളി സ്ഥലം മാറിപ്പോയി, എന്നെ ഒരു പുതിയ എസ് ഐ ആയിട്ട് വന്നിട്ടാണ് അത് ആ ക്യാരക്ടർ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഞാൻ മദ്രാസിലാണ്, എന്താണ് ആ പടത്തിന്റെ പേര്, അതുപോലെ കാർട്ടൂൺ പടം ഉണ്ടല്ലോ അതിന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഫാബി ബോംബെ എന്ന് അതിൻ്റെ കാർട്ടൂൺ ഇത് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങനെ സാധനം പോയി അവർ വരച്ചുകൊണ്ട് വന്നിട്ട് വരച്ച് രണ്ടാമത് ഡബ് ചെയ്ത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒന്നൊന്നര മാസം മദ്രാസിൽ താമസിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്നെ ഇതിന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡബ് ചെയ്യാനുണ്ട്. ശനിയും ഞായറും മാത്രമേ അവിടെ ഷൂട്ടിങ് പറ്റുള്ളൂ. ഈ പഞ്ചായത്ത് ഓഫീസിലാണ് ഷൂട്ട്, ഈ പോലീസ് സ്റ്റേഷൻ സെറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാഴ്ച എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു പുതിയ നടന് വേണ്ടിയിട്ട് ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യുക. മോഹൻലാൽ അടക്കമുള്ള ആരും അതൊക്കെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെ ലോഹിതദാസിൻ്റെ നിർബന്ധം കൊണ്ടാണ് ആ ക്യാരക്ടർ ഷമ്മി തന്നെ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയാല് ആണത്. അങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത്. ഇതിനകത്ത് ഈ പടം എന്ന് പറയുന്നത് കസൂരിമാൻ എൻ്റെ അടുത്ത് ലോഹേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് എടാ ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്. ഓ അപ്പം ഇത് കോളേജ്. അപ്പം അതിനകത്ത് ഇവളുടെ എന്താണ് മീരാ ജാസ്മിൻ്റെ വീട്ടിലെ ഒരു സംഭവം ഒരു മൊണ്ടാഷ് പോലെ കുറച്ചൊന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അവളെ കഥ ഈ ഇവളുടെ കുട്ട എന്താണ് നമ്മുടെ ചാക്കോച്ചനെ അടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ നമ്മളിങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കുറച്ച് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നീ ഒരു അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടൊരു ക്യാരക്ടറുണ്ട്, ഒന്ന് ഒന്ന് നിനക്കൊന്ന് ചെയ്യാവോ? ഒരു രണ്ട് സീനേ ഉള്ളൂ. അവളിങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ വരുമ്പോൾ അവളുടെ പുറകെ വന്ന് ഇങ്ങനെ ഒലിപ്പിച്ച് ഇങ്ങനെ നിന്നിട്ട് അവളെ ഒന്ന് വഞ്ചാരടിക്കുന്നത് അല്ലെങ്കിൽ അവളെ ഒന്ന് പ്രാപിക്കാൻ നോക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സീന്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. ആ രണ്ട് സീനുണ്ട് അതിനകത്ത്, നല്ല ഹൈലൈറ്റ് സീനാണത്. അത്രേ ഉള്ളൂ. ഒരു ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്കത് എടുക്കാം, ഇങ്ങനെയൊക്കെ അടക്കാൻ ചെല്ലുക. അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ആ സീൻ അഭിനയിക്കുന്നു. ആ സീൻ അഭിനയിച്ച് കഴിഞ്ഞ് ഞാൻ പോരായിട്ട് എനിക്കത് ഇച്ചിരി പൈസയൊക്കെ തന്ന് പുള്ളി വിടാൻ. നമ്മൾ കുടുംബ എൻ്റെ ചേട്ടൻ എടുക്കുന്ന ഒരു പടം പോലെയാണല്ലോ എനിക്ക് ലോഹേട്ടൻ്റെ പടമൊക്കെ. ഇച്ചിരി പൈസയൊക്കെ തന്ന് ഞാൻ അങ്ങ് വിട്ട് വിടാനായിട്ട് വണ്ടിയൊക്കെ തന്ന് ഞാൻ റെഡിയായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലോഹേട്ടൻ ഓടി വന്നിട്ടുണ്ട്. ഡാ അതെ, നമ്മൾ സംഭവം നിങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു, നിനക്കൊരു രണ്ട് സീൻ കൂടെ വരും. നമ്മൾ ചേട്ടൻ വിളിച്ചാൽ ഞാൻ വരാം. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ. പിന്നെ ഈ സംഭവം മൊത്തം അങ്ങ് മാറി. ഇന്റർവെൽ വരെ മാത്രം കോളേജ്, ഇന്റർവെലിന് ശേഷം കംപ്ലീറ്റ് സാഹചര്യം. അങ്ങനെയാണ് സബ്ജക്റ്റ് ഉണ്ടായത്, മനസ്സിലായില്ലേ? അപ്പോ അതും ഈ പറഞ്ഞതുപോലെ ലോഹിതദാസിന്റെ കയ്യൊപ്പുള്ള ഒരു പിള്ളേരത്തല്ല എന്റെ ജീവിതത്തിൽ. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്യല്ല കേട്ടോ. അല്ലല്ലല്ല, ഞാന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, മറ്റേതാണ് മറിച്ചാണ്. എട്ടാം ക്ലാസ് മുതൽ എനിക്ക് എത്ര വയസ്സുണ്ട്? നമ്മുടെ 13 വയസ്സ് മുതൽ ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലം, ഒരു വർഷം 460 നാടകമാണ്. ഓ 365 ദിവസം 460 നാടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ട് ആ സമയത്താണ് എൻ്റെ 8-ാം ക്ലാസ്. അന്ന് 8, 9, 10 ഈ 3 വർഷത്തെ മാർക്കാണ് 10-ാം ക്ലാസ്സിൽ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ ഓക്കെ, മനസ്സിലായില്ലേ? സബ്ജക്റ്റ് എല്ലാം ആ ഇതിലാണ്. അങ്ങനെ വന്നപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കും. എന്നിട്ടും ഞാൻ 10-ാം ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പാസ്സായി. അല്ലെങ്കിൽ എനിക്കൊരു മിനിമം ഫസ്റ്റ് ക്ലാസ്സെങ്കിലും ഉണ്ടാകുന്ന ഒരു 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 വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലെ തന്നെ അത് കഴിഞ്ഞിട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഈ കല തലയ്ക്ക് പിടിച്ചു. എനിക്ക് പാടും, ഞാൻ അല്പം പാടും, ഞാൻ വരയ്ക്കും, പിന്നെ നൃത്തം പഠിച്ചിട്ടുണ്ട്, പിന്നെ മൃദംഗം പഠിച്ചിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുമാതിരി ഫ്ലൂട്ട് വായിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം മ്യൂസിക്കിനോട് കൂടുതൽ ഇഷ്ടം.
വയലിൻ കുറച്ചാൾ പഠിച്ചിരുന്നു. ഇതൊക്കെ ഈ സാമ്പത്തിക ഭദ്രത കുറവായത് കാരണം അച്ഛൻ ഒരു നാടക നടനാണല്ലോ. അപ്പോൾ അന്നൊരു വയലിൻ 750 രൂപയുള്ളൂ ഒരു വയലിന്. പക്ഷേ അന്ന് അച്ഛൻ 750 രൂപയുടെ ഒരു വയലിൻ വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 7 നാടകം ചെയ്താലേ അഭിനയിച്ചെങ്കിലേ അതിനുള്ള കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, വരുമാനം വരത്തില്ല. ആ കേരളത്തിലെ ഏറ്റവും വലിയ വയലിനിസ്റ്റായ റെക്സ് മാഷറുടെ അടുത്ത്, CAC എന്ന് പറയുന്ന മ്യൂസിക് അവിടെ റെക്സ് മാഷറുടെ അടുത്ത് ഞാൻ വയലിൻ പഠിക്കാൻ ചേർന്നു. ആദ്യത്തെ ഒരു 3 മാസം കുഴപ്പമില്ലാതെ പോയി. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് സ്വന്തം വയലിനില്ല പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അവിടെ ചെന്നപ്പോൾ വയലിൻ്റെ ഒരു, അതായത് ഈ ഡോറമേഫ മറ്റേ CDFGABC അത് വന്നപ്പോഴത്തേക്ക് ഓടുന്നില്ല, സ്പീഡ് കിട്ടുന്നില്ല, പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വയലിൻ്റെ കബ് വെച്ചൊരു അടി കിട്ടി. അറിയാലോ ഒടിഞ്ഞു പോ വെച്ചിട്ട് അങ്ങനെ വേദനിപ്പിച്ചടിച്ചല്ല, ഇങ്ങനെ അടി അടിച്ചു. എഫർട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഭയങ്കര മാസം നോക്കി വേറെ ടെററാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായി പോയി, പിന്നെ വീട്ടിൽ പോയി, പിന്നെ പോയിട്ടില്ല ക്ലാസ്. പിന്നെ അതെന്റെ കുറ്റബോധമാണത്, കാരണം എന്നെ എന്ന് വയലും കിട്ടുന്നു, അതിനുശേഷം എനിക്ക് പഠിക്കുന്നു. അതുകൊണ്ട് എന്താ എൻ്റെ കയ്യിൽ കാശ് വന്നപ്പോ എന്റെ വീട്ടിൽ നിങ്ങളൊന്ന് നോക്ക്, ഒരു ഗാനമേളക്കുള്ള ഇൻസ്ട്രുമെന്റ് കംപ്ലീറ്റ് എന്റെ വീട്ടിലുണ്ട്. ഇന്ന് നമുക്ക് പോയി നോക്കാം. ബൈക്സ് കാർസിനോട് ക്രേസ്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിഞ്ച ഞാൻ കണ്ടു, ആ 1000 അല്ലേ? അത് എൻ്റെ അല്ലേ, മോൻ്റെ മോൻ്റെ അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ക്രേസ് ഉണ്ടോ, ആക്ച്വലി ഒരു വണ്ടികളോടുള്ള ഒരു ക്രേസ് ഉണ്ടോ? എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ബൈക്ക് എന്നോട് ക്രേസ്, എനിക്ക് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ ഒരു ക്രേസും ഇല്ല, അതെല്ലാം കൂടെ അപരാധവനുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഡൽഹി പോയിരിക്കുന്നതിനാണ് വണ്ടി എടുക്കാനാണ്. ഓഹോ, ഓക്കെ. ഈ അവിടെ ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പൊക്കെ ഉണ്ട് ചവറയില്. ആ ഓക്കെ. എന്താണ് പ്രോട്ടൂൾ എന്താണ് പേര്? വലിയ സെറ്റപ്പാ ആണല്ലേ, അടിപൊളി. അവര് രണ്ടുപേരും പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടെയാണ് ഓക്കെ ഡൽഹിക്ക് പോയിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ വന്ന് ഡിസ്കൗണ്ട് കിട്ടിയേക്കും അവരല്ലോ. അങ്ങനെ അതും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പ്രൊമോഷൻ ആയിട്ട് അതൊന്നും വേണ്ട, അതവരെ ഉണ്ടാക്കിട്ടെ. ഈ പ്രീമിയം കാർസ് ഒക്കെ ഇല്ലേ, BMW 5 Series മറ്റേ ഇതിന്റെയൊക്കെ ഒരു ബമ്പറിന്റെ ഒക്കെ വില എത്ര എന്നറിയാലോ? അത് അവർ പക്ക അവരൊക്കെ ചെയ്തു കൊടുക്കുമ്പോ എന്തുമാത്രം ബെനിഫിഷ്യറി ആണെന്ന് ഓർത്തു നോക്കുക. പിന്നെ ആ അടിച്ചു വിളിക്കട്ടെ അല്ലേ, നല്ലൊരു സുഹൃത്ത്, അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാവാം, ഒരു ഫിലിം ഇൻഡസ്ട്രി തന്നെ ചോദിക്കാം, നല്ലൊരു സുഹൃത്ത് ഷമ്മി തിലകൻ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയും ഏറ്റവും നല്ലൊരു സുഹൃത്ത്? ഞാൻ നേരത്തെ പറഞ്ഞു ജോഷിട്ടൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ്, പക്ഷെ ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയതിലും പോലെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിൽ അതിൽ പ്രഥമ സ്ഥാനത്ത് എനിക്ക് പറയാനായിട്ട് ഇടവേള ബാബു എൻ്റെ നല്ല സുഹൃത്താണ്. വർഷങ്ങളായിട്ട് നല്ല സുഹൃത്താണ്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാൻ അവനോട് എൻ്റെ കല്യാണം, എൻ്റെ പ്രണയം പ്രണയിച്ച പെണ്ണിനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ പ്രണയിനി താമസിച്ച് എൻ്റെ ഭാര്യ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൽ ഞാൻ ഇടവേള ബാബുവായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റപ്പെട്ടുള്ള സമയത്ത്, അന്നേരം ഞാൻ ജസ്റ്റ് ആ സമയത്ത് അതിനൊക്കെ മുമ്പ്, അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ അവിടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വാടകയ്ക്ക് താമസിച്ചായിരുന്ന എൻ്റെ തിരുവനന്തപുരത്ത് കുമാരപുരത്തുള്ള വീട്ടിൽ അവനവിടെ വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്, പായസം കുടിച്ചിട്ടുണ്ട്, എൻ്റെ മോനെ എടുത്ത് മടി വെച്ചിട്ടുണ്ട്, ഒരിക്കൽ എന്നെ ദിവസം പറയുകയും ചെയ്ത് അവന് ഏതോ ഒരു ഞങ്ങളെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ തിലകൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചു, ഷമ്മിയുടെ ഫ്രണ്ടായിട്ട് ഞാൻ അഭിനയിച്ചു, ഇനി എനിക്ക് ഷമ്മിയുടെ മോൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കണം. അത് ബാബു പറഞ്ഞിട്ടുള്ള വാചകമാണ്, ഞാൻ ഈ പറയാത്ത വാചകങ്ങളൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടല്ലേ അവൻ, അതൊന്നും. പിന്നെ സാദിഖ്, സാദിഖ് എന്ന് പറയുന്ന ആക്ടറല്ലേ, സാദിഖ് എന്ന് പറയുന്നത് സുബൈർ എന്ന് പറയുന്ന മറ്റൊരു ആക്ടറാണ്, മരിച്ചു പോയ ആൾ. സുബൈർ, സാദിഖ്, സുബൈർ എനിക്ക് ഇവരോടൊക്കെ എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവരെ സാദിഖ് സുബൈർ മരിക്കുന്നതിന് മുമ്പൊക്കെ എന്നെ ഭയങ്കര, അപ്പം ആ സുബൈർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാദിഖാണ് ഇടപെട്ടിട്ട് എന്നോട് ഷമ്മി നമുക്ക് സുബൈറിൻ്റെ ഫാമിലിയെ ഒന്ന് സാമ്പത്തികമായിട്ടൊന്ന് രക്ഷപ്പെടുത്തണ്ടേ, നമുക്ക് ഒരു പിരിവിടാം. അത് ഞങ്ങളെല്ലാം കൂടെ പിരിച്ച് 15 ലക്ഷം രൂപ അന്ന് കൊടുക്കുകയുണ്ടായി. അതൊരു സുഹൃത്തിനല്ലേ പറ്റുള്ളൂ, ഇവരെൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം എന്നോട് എങ്ങനെ കാണിക്കുന്നു എന്നുള്ള വിഷയമല്ല ഇവിടെ, എൻ്റെ കൺസെപ്റ്റാണ് പറഞ്ഞത് സുഹൃത്ത്. പിന്നെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളാണോ എന്ന് എനിക്കൊരു സംശയം. എൻ്റെ മനസ്സിൽ സുഹൃത്തുക്കളാണ്, അപ്പോൾ പിന്നെ ഞാൻ അവരെ എന്തിനാ
പറയുന്നത്. എന്നോട് അവരതുപോലെ ഒരു നല്ല സുഹൃത്തെന്ന നിലയ്ക്ക് എന്നോട് പെരുമാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരോട് എനിക്ക് സുഹൃത്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ അവരടുത്തൊന്നും സൗഹൃദമില്ലായ്മ കാണിച്ചിട്ടില്ല, അവരുടെ അടുത്തൊന്നും ദ്രോഹം കാണിച്ചിട്ടില്ല, അവരുടെ ആരുടെയും കഞ്ഞി പാറ്റിടാൻ പോയിട്ടില്ല. അവർക്കൊക്കെ നേട്ടമുണ്ടാകാനും ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ തോന്നുന്നു, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണോ? ഞാൻ അവരുടെ ആയിരുന്നില്ലേ? നമ്മളിപ്പോൾ സി, നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്താണ്, നിങ്ങളൊരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു വിവരമില്ലായ്മ കാണിക്കുകയോ ചെയ്താൽ സുഹൃത്തായ ഞാനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്? കറക്റ്റ് ചെയ്യാന്നുള്ളത് അല്ലേ? നമ്മളത് പറയുമ്പോൾ ഒരു സുഹൃത്താണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ, ഷമ്മി പറഞ്ഞത് കറക്റ്റല്ലേ, ഞാനത് ചെയ്യണം, അവൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ അത് ചെയ്യണം. അത് ചെയ്യാതെ നിങ്ങൾ എന്നെ തല്ലാൻ വന്നാൽ അല്ലെ, എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞ അവിടെ പിന്നെ ഇടാതെ മറ്റവനെ നീ അങ്ങനെ പറഞ്ഞിടാ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേരം കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ എന്നെ ചൊറിയരുത്, ഞാൻ മാന്തു. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ അടിപൊളിയായിട്ട് പോകട്ടെ ഇനി മൂവികൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് പോകട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഹാപ്പി അല്ലേ? ഓ, പരമ ഹാപ്പി. അപ്പോൾ ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ കമിങ്. താങ്ക് യു. യെസ്, ഇനി ഹൗസ് ബോട്ടിൽ കുറച്ച് അഴുതാ മനസ്സ് താങ്കാതെ, അഴുതാ മനസ്സ് താങ്കാതെ.